മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഇത്തവണ പതിവിലും വീറും വാശിയും നിറഞ്ഞതായതോടെ വിവാദത്തിനും കുറവുണ്ടായില്ല. തുടക്കകാലം മുതൽക്കേ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ച ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു നടത്തിയ പ്രസംഗത്തിൽ അമ്മയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പ്രകടമായിരുന്നു. ഇക്കാലം അത്രയും സംഘടനയ്ക്കായി ജീവിതം മാറ്റിവെച്ച ഇടവേള ബാബുവിനെ പെയ്ഡ് സെക്രട്ടറി എന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി അധിക്ഷേപിച്ചിരുന്നു. ഇത് കൂട്ടത്തിൽ തന്നെയുള്ളവരുടെ അറിവോടെയാണെന്ന തിരിച്ചറിവോടെയാണ് ബാബു ഭാരവാഹി സ്ഥാനത്ത് നിന്നൊഴിയാൻ തീരുമാനിച്ചത്. തനിക്കെതിരെ വലിയ തോതിൽ ആക്ഷേപമുയർന്നപ്പോൾ സംഘടനയിലെ ആരും പ്രതികരിക്കാനോ തനിക്ക് പിന്തുണ നൽകാനോ തയ്യാറായില്ലെന്ന് ജനറൽ ബോഡി യോഗത്തിൽ ബാബു വൈകാരികമായി പ്രതികരിച്ചു. പലരും തന്നെ ബലിയാടാക്കി. താൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ 1.36 കോടി രൂപ നീക്കിയിരിപ്പുണ്ടാക്കിയതായും 6.5 കോടി രൂപ സംഘടനയ്ക്കായി ബാക്കി വെച്ചിട്ടാണ് പടിയിറങ്ങുന്നതെന്നും ബാബു പറഞ്ഞു. ഒരു നടി ആക്രമിക്കപ്പെട്ടതുൾപ്പെടെയുള്ള കുപ്രസിദ്ധ വിഷയങ്ങളെ അഭിമുഖീകരിക്കുകയും നിലപാടെടുത്തു പോകേണ്ടതുമായ അമ്മ സംഘടനയുടെ പ്രധാന ഭാരവാഹികളിൽ വനിതകൾ ഇല്ലാതെ പോയതും ചർച്ചാ വിഷയമായി. അമ്മയ്ക്ക് ആൺമക്കൾ മാത്രമാണോ ഉള്ളത്, പെൺമക്കളില്ലേ, അതോ അവരെ പരിഗണിക്കാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ അധ്യക്ഷയായ PK ശ്രീമതി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നപ്പോൾ ട്രഷറർ പോസ്റ്റ് ഒഴികെയുള്ളതിലേക്കെല്ലാം മത്സരം നടന്നിരുന്നു. ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖിനെയും ജഗദീഷ്, ജയൻ ചേർത്തല എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ബാബുരാജിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ത്രീ സാന്നിധ്യമായി കുക്കു പരമേശ്വരൻ മത്സരിച്ചിരുന്നെങ്കിലും സിദ്ദിഖിനാണ് ഭൂരിപക്ഷം ലഭിച്ചത്. ഇതിനിടെ സ്ത്രീകൾക്ക് 4 സീറ്റുകളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അനന്യയെ മാത്രം തെരഞ്ഞെടുത്തതിലും തർക്കം രൂക്ഷമായിരുന്നു. പിന്നീട് 1 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ മാത്രമാണ് മത്സരിച്ച അൻസിബയെയും സരയുവിനെയും ചേർത്ത് പ്രശ്നം പരിഹരിച്ചത്. ബൈലോ പ്രകാരം 4 വനിതകൾ ഭരണസമിതിയിൽ വേണമെന്നതിനാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 1 വനിതയെ പിന്നീട് കോ ഓപ്റ്റ് ചെയ്ത് പ്രശ്ന പരിഹാരം കാണും. അതേസമയം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 3 വനിതാംഗങ്ങളെ തെരഞ്ഞെടുത്ത രീതി ജനാധിപത്യ വിരുദ്ധമാണെന്ന് രമേശ് പിഷാരടി തുറന്നടിച്ചു. താൻ വിജയിച്ചിട്ടും പരാജയപ്പെട്ടെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒഴിവാക്കാൻ ഭാരവാഹികൾ ശ്രദ്ധ കാണിച്ചില്ലെന്ന് രമേശ് പിഷാരടി പറഞ്ഞു. ഈ വിഷയങ്ങളെ ചൊല്ലിയെല്ലാം വലിയ തോതിൽ വാക്കേറ്റമുണ്ടായതെല്ലാം ഒരു യൂട്യൂബ് ചാനൽ ലൈവായി സംപ്രേഷണം ചെയ്തത് അമ്മയ്ക്ക് അതിലും വലിയ തലവേദന സൃഷ്ടിച്ചു. രഹസ്യ സ്വഭാവത്തിലുള്ള ജനറൽ ബോഡിയിലെ വിവരങ്ങളെല്ലാം അപ്പോൾ പുറം ലോകത്തെ അറിയിക്കാൻ അമ്മ സംഘടന തന്നെ ഒരു യൂട്യൂബ് ചാനലുമായി കരാറുണ്ടാക്കിയത് എന്തിനാണെന്ന ചോദ്യവും ഉയർന്നു. മാധ്യമപ്രവർത്തകരെ പുറത്താക്കി നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ടത് സംഘടനയ്ക്കുള്ളിൽ ചൂടൻ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയത്. രഹസ്യ സ്വഭാവമുള്ള പൊതുചർച്ചയും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും ഉൾപ്പെടെയാണ് ലോകം മുഴുവനും എത്തിയത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലിയുള്ള ബഹളവും പ്രതിഷേധവും തത്സമയം പ്രേക്ഷകർ കണ്ടത് സംഘടനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് പുതിയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം മുതൽ അമ്മ ജനറൽ ബോഡി യോഗം പകർത്താനുള്ള അവകാശം ഒരു യൂട്യൂബ് ചാനലിനാണ് നൽകുന്നത്. ഇത്തവണയും 20 ലക്ഷത്തോളം രൂപ നൽകി ഇവർ തന്നെയാണ് സംപ്രേഷണാവകാശം നേടിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. താരങ്ങളുടെ കൂടിച്ചേരലുകളും ചിരിതമാശകളും തർക്കങ്ങളും വൈറൽ കണ്ടന്റാക്കി വരുമാനം കൊയ്യുന്ന യൂട്യൂബർ ജനറൽ ബോഡി യോഗം അടിമുടി പകർത്തി വൈറലാക്കിയതോടെ താരങ്ങൾ ശരിക്കും പെട്ടു. ഇൻകം ടാക്സ് ഒഴിവാക്കാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടനയായി രജിസ്റ്റർ ചെയ്തതിന്റെ വിവരങ്ങളും സ്ഥലം വാങ്ങലിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളും ലൈവ് സ്ട്രീമിംഗിൽ വൈറലായതോടെ പൊതുസമൂഹത്തിനു മുന്നിൽ സംഘടന അവഹേളിക്കപ്പെട്ടു. വൈകിട്ട് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനിടെയുണ്ടായ വാക്കേറ്റവും പ്രതിഷേധവും കൂടിയായതോടെ ചാനലിന്റെ കമന്റ് ബോക്സ് പരിഹാസവും താരങ്ങൾക്കെതിരായ അധിക്ഷേപവും കൊണ്ട് നിറഞ്ഞു. ഞായറാഴ്ച ജനറൽ ബോഡി യോഗത്തിനെത്തിയ പത്ര ഫോട്ടോഗ്രാഫർമാരെയും ദൃശ്യമാധ്യമങ്ങളെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. യോഗം തുടങ്ങുമ്പോൾ 10 മിനിറ്റ് ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് നടപ്പിലാക്കിയില്ല. ഒടുവിൽ അവാർഡ് ജേതാക്കളെ ആദരിക്കുന്ന ചടങ്ങ് മാത്രം പകർത്താൻ അനുമതി നൽകി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നൽകിയ സ്വീകരണത്തിലേക്കും മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചില്ല. എന്നാൽ കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിന് മാത്രം സർവാധികാരം പതിച്ചു നൽകിയ അമ്മ സംഘടന മറ്റു മാധ്യമങ്ങളെ പാടെ അവഗണിച്ചെന്ന വികാരം ശക്തമായി. മാധ്യമപ്രവർത്തകർക്കുണ്ടായ ദുരനുഭവത്തിൽ പ്രതിഷേധിച്ച് പത്രപ്രവർത്തക യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി അമ്മ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. മാധ്യമപ്രവർത്തകർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിച്ച ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അമ്മയിലെ അംഗങ്ങൾ അധിക്ഷേപത്തിന് ഇരയാകാൻ ഇടവന്നതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു. അമ്മ സംഘടനയിൽ നടി ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്ന സിദ്ദിഖിനെതിരെ കുക്കു പരമേശ്വരൻ മികച്ച മത്സരമാണ് കാഴ്ചവെച്ചത്. ദിലീപിനെതിരെ നിലപാടെടുക്കാൻ നിർബന്ധിതനായ പ്രസിഡന്റ് മോഹൻലാലും നടനെ മാറ്റി നിർത്തുന്നതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച സിദ്ദിഖും ചേർന്ന് സംഘടനയെ ചേരിതെരിവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്.